നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഏവർക്കും നമസ്കാരം ഇന്നലെ ഞാൻ ഒരു വീഡിയോസ് ഇട്ടിരുന്നു ഓക്കേ അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടാകണം ഒരാൾ അയാളുടെ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ആ വോയിസ് ഒന്ന് കേൾക്കാം മനസ്സിലാക്കാൻ ആരും ഇല്ലാതെ അങ്ങനെയൊന്നും വിചാരിക്കരുത് എല്ലാ സൗകര്യങ്ങളും എല്ലാ സുഖങ്ങളും അനുഭവിക്കുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ തൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു മനസ്സിലായില്ലേ അതിൻ്റെ വഴികൾ എന്തൊക്കെയാണെന്ന് ഒരു വോയിസ് വിട്ടാൽ മതി സംസാരിക്കാൻ എനിക്ക് സമയമില്ല ഫോൺ ചെയ്യാൻ കാരണം ഞാൻ വർക്കിലാണ് ഖത്തറിലുള്ള അതെന്തൊക്കെയാണ് വേണ്ടത് മറ്റുള്ളവരുടെ കൂടെ കൂടാനും ഇയാളോടൊപ്പം മറ്റുള്ളവരും കൂടി ഉണ്ടെങ്കിൽ കൂടാൻ ഞാൻ റെഡിയാണ് എല്ലാത്തിനും സൗകര്യം ഉണ്ടാവുമെങ്കിൽ ഓക്കെ ഓക്കെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരാളുടെ പിന്നെ എന്താ പറയുക വോയിസാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടത് അപ്പോൾ ഈ വോയിസ് ഇട്ട വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു കാരണം അങ്ങേക്ക് നമസ്കാരം എന്തായാലും റിപ്ലൈ ഞാൻ തരാം ഈ വോയിസ് ഒന്ന് ഇട്ടതാണ് ഞാൻ ഈ വോയിസ് ഇട്ട ആൾ ആരാണെന്നറിയില്ല എങ്കിലും തീർച്ചയായിട്ടും അങ്ങയുടെ ആ മനസ്സിനെ ഞാൻ കാണുന്നു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു പക്ഷേ ഈ വീഡിയോസ് കണ്ടാകണം അദ്ദേഹം ഇങ്ങനെയൊരു അഭിപ്രായം ആരായത് അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്നെ മനസ്സിലാക്കുവാൻ രണ്ട് മൂന്ന് വീഡിയോസ് പറഞ്ഞായിരുന്നു എന്നെ ആരും മനസ്സിലാക്കാനില്ല പിന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈ കടത്തില്ല എനിക്ക് നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് നൽകുക അതുകൊണ്ട് ഞാനൊരു വസ്തു ഇത്തിരി വസ്തു ഒരുവല്ല ഇത്തിരി വസ്തു വാങ്ങിക്കും അവിടെ ഞാനൊരു ആലയം വയ്ക്കും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാം നിങ്ങൾക്ക് മദ്യപിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ഇണചേരാം വീണ്ടും പറയുന്നു ഇഷ്ടമുള്ള ആളുമായി നിങ്ങൾക്ക് രതിലീലകളിൽ ഏർപ്പെടാം ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ചോദ്യം ചെയ്യാനോ വ്യക്തി സ്വാതന്ത്ര്യത്തിലോ അല്ലാതുള്ള സ്വാതന്ത്ര്യത്തിലോ ചോദ്യം ചെയ്യുവാനോ ഒന്നും വരില്ല നിങ്ങളുടെ ഉത്തരവാദിത്വം പക്ഷെ ഒന്നുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളിൽ മാത്രമായിരിക്കും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേ ആ വീഡിയോസ് ഇതിനകത്ത് കിടപ്പുണ്ട് രണ്ട് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസിനകത്തിൽ ഒരു കാര്യം മെയിനായിട്ട് നീ ഒരു കാര്യം ഞാൻ ഒന്ന് പറയാവേ എനിക്ക് വോയിസ് ഇട്ട ആളെ നമസ്കാരം അങ്ങയുടെ വാക്കുകൾ ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഞാൻ അങ്ങയെക്കുറിച്ചല്ല ഈ പറയുന്നത് മറ്റ് ഇതിനി ലൈക്കും അൺലൈക്കും തന്ന ആ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ വീഡിയോസ് കണ്ട് ഫസ്റ്റിൽ ഒരു ലൈക്ക് പോലും ഇല്ലായിരുന്നു എല്ലാം അൺലൈക്കായിരുന്നു ഒന്നത് രണ്ട് ഇതിലിപ്പോൾ 13 അൺലൈക്കും അല്ല 17 അൺലൈക്കും 12 ലൈക്കുമാണുള്ളത് 13 കിടപ്പുണ്ട് അതിൽ ഒരു ലൈക്ക് എൻ്റേതാണ് 12 ലൈക്ക് 13 ഇതിൽ കിടക്കുന്നത് അതിലൊരെണ്ണം എൻ്റേതാണ് അപ്പോൾ 12 ലൈക്കും ഉണ്ട് 17 അൺലൈക്കും ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എനിക്കാരുമില്ല ഞാൻ ഒറ്റയാണ് എനിക്കാരെങ്കിലുമൊക്കെ വേണം നിങ്ങൾക്ക് ഞാൻ അവിടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിങ്ങൾക്ക് ഉള്ള സുഖസ്വാതന്ത്ര്യങ്ങൾ മുഴുവൻ തരാം നിങ്ങളുടെ സമ്പത്തിൻ്റെ പകുതി എനിക്ക് നൽകുക അതുകൊണ്ട് ഞാനൊരു വസ്തു വാങ്ങിക്കും അവിടെ ഞാനൊരു ആലയം പണിയും അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മദ്യപിക്കാം നിങ്ങൾക്ക് രതിലീലകളിൽ ഏർപ്പെടാം എന്ന് ഞാൻ പറഞ്ഞു മെയിൻ പോയിൻ്റ് ഇനി സൂക്ഷ്മ നിരീക്ഷണം ചെയ്യും ഓരോരുത്തരും അതിൽ എത്ര ലൈക്കാം 17 ലൈക്ക് 12
അല്ല 17 അൺലൈക്കും 12 ലൈക്കും. പിന്നെ ബാക്കി ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്. ഓക്കെ 860 പേര് കണ്ടിട്ടുണ്ട്. ഇപ്പം നിലവിൽ 860 പേര് കണ്ടിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ ഈ അൺലൈക്ക് ചെയ്ത ആളുകളോട് ഞാൻ പറയുന്നു, ശരിക്കും നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളെനിക്ക് 10 പൈസ തന്നതുമില്ല, ആലയം വയ്ക്കാൻ ക്യാഷും തന്നില്ല, എൻ്റെ പണം കൊണ്ട് അല്ല. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയായിരിക്കും കരുതുന്നത്, എൻ്റെ പണം കൊണ്ട് അവൾക്ക് പിന്നെ വസ്തു വാങ്ങിക്കാൻ ക്യാഷ് അല്ല, എൻ്റെ പണം കൊണ്ട് ഞാൻ പണം കൊടുത്ത് അവൾ വസ്തു വാങ്ങിക്കാനോ, എന്നിട്ട് അവിടെ മദ്യം കുടിക്കാനുള്ള അനുവാദം കൊടുക്കാനോ, രതിലീലകൾ ഏർപ്പെടാനുള്ള സ്ഥലമാക്കി മാറ്റുവാനോ എന്ന് കരുതിയ മണ്ടരായ മനുഷ്യർ അതിലുണ്ട്. അവർ മദ്യത്തിലും കാമത്തിലും മാത്രം ലയിച്ച് കിടക്കുന്ന അവരുടെ മനസ്സ്. ശരിക്കും പറഞ്ഞാൽ അവരെനിക്ക് 10-5 പൈസ തന്നിട്ടില്ല. ഒന്നത്, രണ്ട്, അവർ അത് മനസ്സുകൊണ്ട് അനുഭവിക്കുകയും ചെയ്തു, അവർ മദ്യം കഴിക്കുകയും ചെയ്തു, മനസ്സുകൊണ്ട് അവരതെല്ലാം സങ്കല്പിച്ചു കഴിഞ്ഞു, മൈൻഡ് കൊണ്ട് അവരതെല്ലാം സങ്കല്പിക്കുകയും ചെയ്ത് രതിലീലകളിൽ ആറാടുകയും ചെയ്തു. എന്നാൽ ലൈക്ക് തന്നവർ, അവർ എനിക്ക് മനസ്സുകൊണ്ട് പൈസ തന്ന്, മനസ്സുകൊണ്ട് അവരെനിക്ക് പൈസ തന്ന്, വസ്തു വാങ്ങിക്കുവാനുള്ള ക്യാഷും തന്ന്, അവരത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവർ എൻ്റെ അടുക്കൽ വന്ന് മദ്യവും കഴിച്ചിട്ടില്ല, രതിലീലകളിൽ ഏർപ്പെട്ടിട്ടുമില്ല. മനസ്സിലായോ? ഒന്നും കൂടെ മെൻ്റലി ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് അൺലൈക്ക് തന്നവർ എനിക്ക് 5 പൈസയും തന്നിട്ടില്ല, അവർ എനിക്ക് വസ്തു വാങ്ങിക്കാനുള്ള ക്യാഷും തന്നിട്ടില്ല, അവിടെ ആലയവും പണിഞ്ഞില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അവർ മനസ്സുകൊണ്ട് മദ്യവും കഴിച്ചു, രതിലീലകൾ ഏർപ്പെടുകയും ചെയ്തു, അവരതെല്ലാം മനസ്സിലങ്ങ് കാണുകയും ചെയ്തു. എന്നാൽ ഇപ്പുറത്തുള്ളവർ, എനിക്ക് ലൈക്ക് എന്നവർ, അവരുടെ ആഗ്രഹം അവർ മനസ്സിൽ കാണുകയും ചെയ്ത് അവർ മനസ്സുകൊണ്ട് എനിക്ക് പലരും പൈസ തന്ന് കാണും, ആലയം വയ്ക്കാനുള്ള ക്യാഷും തന്ന് കാണും. അതുപോലെ തന്നെ എന്നാൽ അവർ അത് അവരുടെ ശരീരം കൊണ്ട് അനുഭവിച്ചിട്ടുമില്ല, അതായത് മദ്യം കഴിച്ചില്ല, രതിലീലകളിൽ ഏർപ്പെട്ടതുമില്ല. അത് ഒരു പോയിൻ്റ്. രണ്ട്, എനിക്ക് ചിരിയും വരുന്നത്. രണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ ആയാൽ തന്നെ എൻ്റെ ആലയം, ആലയം മീൻസ് എൻ്റെ വീട്, എൻ്റെ ആലയം, എൻ്റെ സ്ഥാപനം, അവിടെ വരുന്ന അതിഥികൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്, അതുപോലെ അവിടെ ആരെ അതിഥിയായിട്ട് വരുത്തണം എന്നുള്ളതും ഞാനാണ് തീരുമാനിക്കുന്നത്. എന്നാൽ അവിടെ വരുന്ന അതിഥികൾ അവിടെ അന്തി ഉറങ്ങുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് നോക്കുവാൻ നേരമില്ല. ഈ അൺലൈക്ക് തന്നവരൊക്കെ നിങ്ങൾക്ക് മനസ്സമാധാനമില്ലെങ്കിൽ, രാത്രി എനിക്കൊരു ആലയം പണിയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്നില്ലെങ്കിൽ എല്ലാവരും പരിപരിയായിട്ട് വരിക, എന്നിട്ട് ഇവിടെ വരുന്ന അതിഥികളൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് നോക്കുക കേട്ടോ. ഒന്നത്, ഞാൻ ആലയം വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മദ്യവും കഴിക്കും, രതിലീലകൾ ആളുകളെ ഏർപ്പെടുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും അത്ര വലിയ ധനമാണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ധനമുള്ളവരെല്ലാവരും എൻ്റെ ആലയത്തിൽ വരുക, അങ്ങനെ എൻ്റെ ആലയത്തിൽ അങ്ങനെ ആളും വരുവായില്ലേ, ഞാൻ ഒറ്റയല്ലോ, ഒരുപാട് ആളുകളായില്ലേ, തന്നണേ, അതാണ് ബുദ്ധി. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നോടൊപ്പമായി, ഇഷ്ടപ്പെടാത്തവരും എന്നോടൊപ്പം ആവും. അതുകൊണ്ട് ആലയം വയ്ക്കുമ്പോൾ ഇതെന്താണ് സംഭവമെന്നറിയാൻ വരിക. ഒന്നത്, രണ്ട്, അവിടെ മദ്യവും കഴിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അതിഥികൾ വരുമ്പോഴേ മദ്യം വിളമ്പാറില്ലേ? കല്യാണ പാർട്ടികളിൽ മദ്യം വിളമ്പാറില്ലേ? പാലികാച്ചിന് മദ്യം വിളമ്പാറില്ലേ? മരണസമയത്ത് മദ്യം വിളമ്പാറില്ലേ? എല്ലാം ചെയ്യത്തില്ലേ? അതുതന്നെ ഞാനും എൻ്റെ ആലയത്ത് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ബാറിൽ മദ്യം കൊടുക്കുന്നില്ലേ? ബാറുകളിൽ മദ്യം വിളമ്പാറില്ലേ? കൊടുക്കുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ അതിഥികൾ വന്നു,
അതിഥികൾ വന്നപ്പോൾ പലതരത്തിലുള്ള അതിഥികൾ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളൊരു ഹോട്ടൽ നടത്തുന്ന അവിടെ ആളുകൾ താമസിക്കുവാൻ വരും, അവരെല്ലാവരും എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ പോയി അന്വേഷിക്കുമോ? നിങ്ങളുടെ വീട്ടിലൊരു അതിഥി വേണമെന്ന് ഇരുന്നാട്ടെ, എനിക്ക് ഒരുപാട് അതിഥികളുണ്ട് വരുവാനേ. നിങ്ങളുടെ വീട്ടിൽ ഒന്നോ രണ്ടോ അതിഥികൾ മാത്രമേ ഒരുപക്ഷെ വരാനുണ്ടായിരിക്കുള്ളൂ, പക്ഷേ ഞാനൊരു ആലയം വയ്ക്കുമ്പോൾ എൻ്റെ അടുക്കളേക്ക് വരുന്നവരെല്ലാവരും അതിഥികളാണ്, മനസ്സിലായോ? അപ്പോൾ ഒരുപാട് അതിഥികളുണ്ട്, അവരെല്ലാവരും അവരെല്ലാം ഞാൻ സ്വീകരിച്ചിരുത്തു. ഇനി അവരെന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് നോക്കി കാണാനൊന്നും എനിക്ക് പറ്റത്തില്ല, എനിക്കതിന് നേരമില്ല. പിന്നെ രതിലീലകളിൽ ഏർപ്പെടുക എന്നത് ഞാൻ പറഞ്ഞതാണ്, അവിടെ വരുന്നവർ എന്തിനു വരുന്നു, അവർ ഏത് തരത്തിൽ വരുന്നു എന്ന് നോക്കേണ്ടത് എന്നിൻ്റെ ആവശ്യമല്ല. മനസ്സിലായോ? മനസ്സിലായോ? ഇതൊക്കെയാണ് സൈക്കോളജി. ഈ മണ്ടരായ മനുഷ്യരെ ഇങ്ങനെ ഓരോ ചിന്തകളിലേക്ക് തള്ളിവിടുമ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരത്തില്ല അതിഥിയായിട്ട്, നിങ്ങൾ അവർ രാത്രി കിടന്ന് ഉറങ്ങുന്നുണ്ടോ ഇങ്ങനെ കഥവെല്ലാം തുറന്ന് നോക്കും, ജനാലയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കുമോ അവരെന്തൊക്കെ ചെയ്യുവാണെന്ന്? നിങ്ങൾ നോക്കുമോ മനുഷ്യരെ, മണ്ടന്മാരെ? നിങ്ങൾ പോയി നോക്കുമോ? ഞാൻ നോക്കത്തില്ല, എനിക്കതിനൊന്നും ഇഷ്ടമല്ല, എനിക്കതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ നോക്കാൻ. അപ്പോൾ ഞാൻ ആലയവും വയ്ക്കും. ഈ ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ, ദേഹം ഉണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട്, ഈ ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആലയവും വയ്ക്കും, ഇവിടെ എൻ്റെ ആലയത്തിൽ ആളും വരും, അവിടെ വരുന്നവർക്ക് ഇഷ്ടമുള്ളവർ മദ്യവും കഴിക്കും, അതുപോലെ തന്നെ ഇഷ്ടമുള്ള എൻ്റെ അടുക്കൽ വരുന്ന സ്ത്രീയും പുരുഷനും അവർക്കിഷ്ടം പ്രണയിക്കുവാനാണോ, സെക്സ് ചെയ്യുവാനാണോ, അല്ലെങ്കിൽ അവർക്ക് ജോലിയാണോ, അല്ലെങ്കിൽ അവർക്ക് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനാണോ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കൂടുതൽ എന്താ പറയുക യോഗ അല്ലെങ്കിൽ ആത്മാനന്ദപരമായിട്ടുള്ള അവരിലേക്ക് തന്നെ ഉൾവലിയാനാണോ, അതെല്ലാം ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ എതിർക്കുന്നവരും കൂടെ ഇവിടെ വരും, അവരെ ഞാൻ വരുത്തും, വരുത്തിയിട്ട് പറയും നിങ്ങൾക്ക് എന്തിനാണ് എതിർപ്പ്. അവരെന്തിനും പറയും എനിക്ക് സെക്സ്, മറ്റവരങ്ങനെ സെക്സ് അതൊന്നും ഇവിടെ നടക്കത്തില്ല നടക്കത്തില്ല നടക്കത്തില്ലെന്ന് അവർ പറയും. അപ്പോൾ ഞാൻ പറയും ഓക്കെ, ആദ്യം നിങ്ങളത് ചെയ്യാതിരിക്കണം, നിങ്ങളവിടെ ഉണ്ടാകണം, ആലയത്തിൽ ഉണ്ടാകണം, നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഉണ്ടാകണം എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും ഞാൻ എൻ്റെ ആലയത്തിൽ നിർത്തും. അങ്ങനെ ഞാൻ ഒറ്റയല്ലാതാവും, എനിക്കങ്ങനെ ആളും പേരും എല്ലാവരും ഉണ്ടാകും. അങ്ങനെ എൻ്റെ ആലയത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ ഇഷ്ടപ്പെടാത്തവരും എൻ്റെ അരികിലേക്ക് വരും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും എൻ്റെ അരികിലേക്ക് തന്നെ വരും, എന്നെ തിരക്കി പിടിച്ച് വരും, എൻ്റെ അരികിലേക്ക് വരും. ഇവിടെ ഞാൻ പറയുന്നതിനാണ് പ്രസക്തി, നിങ്ങൾ ആരും പറയുന്നതിന് യാതൊരു പ്രസക്തിയില്ല. ഓക്കെ, നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് നെറ്റിച്ചുട്ടി? ഇനി ഞാൻ കിരീടം എല്ലാം വെച്ചോണ്ട് ഇനി വരുന്നതായിരിക്കും. എനിക്ക് ചിരി വരുന്നു ഓരോന്നും മന്നെ എന്നിറങ്ങും. അൺലൈക്ക് അടിച്ചവരൊക്കെ ചമ്മിപ്പോയി. വാ എല്ലാടും, വാ ഇവിടെ, വാ ഇവിടെ വാ, ഞാൻ ആലയം വെക്കുന്നുള്ള വാ, വരിവരിയായിട്ട് മുദ്രാവാക്യം വിളിച്ചോണ്ടോ കൊടി പിടിച്ചോണ്ടോ ഒക്കെ വാ, നിന്നെ എല്ലാത്തിനെയും ഞാൻ ഇവിടെ ഇവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് ഞാൻ പറയും ഇവിടുന്ന് പോവരുത്, ധ്യാനത്തിലിരിക്കാൻ പറയും. നോക്കിക്കോ, ഒരു മാസം രണ്ട് മാസം ഒരു വർഷത്തോളം നീയൊന്നും ഇവിടുന്ന് അനങ്ങരുതെന്ന് പറയും. ഞാൻ അനുഭവിക്കാത്തതൊന്നും നീയൊന്നും അനുഭവിക്കേണ്ടെന്ന് പറയാം. എനിക്കത് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷത്തോളം വേണമെങ്കിലും ഞാൻ സെക്സ് അനുഭവിക്കാതിരിക്കാം, നീയൊക്കെ അതുപോലെ അനുഭവിക്കാതിരിക്കണമെന്ന് പറയും. ആ എതിർക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, എതിർപ്പ് എതിർപ്പ് കാണിക്കുന്നവരോട്. വാ നീയൊക്കെ വാ, എൻ്റെ അടുത്തോട്ടാണ് നീയൊക്കെ വരുന്നത് അല്ലേ, കാണിച്ചു തരാം, നാളെ കാണിച്ചു തരാം, അല്ലേ എട്ടാസ്കായി കാണിച്ചു തരാം, എതിർക്കുന്നവരൊക്കെ വരട്ടെ, വാ 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 വരട്ടെ. അങ്ങനെ കുറേ മണ്ടന്മാരെ എനിക്കങ്ങനെ കിട്ടി. അങ്ങനെ എൻ്റെ വീഡിയോ, ഇനി ഈ വീഡിയോ, ഈ വീഡിയോ എത്രമാത്രം പോകാവോ അത്രമാത്രം പോകട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.